അപ്പൊ കാശ്തി നമ്മള് മറിയം വേൾഡിന്റെ ഉള്ളിൽ കയറി. ഞാനും എന്റെ ചേട്ടനും നൈസായിട്ട് ഒന്ന് ചമ്മി പോയി. ചേട്ടൻ വീഡിയോ എടുക്കായിരുന്നു, ഞങ്ങള് ഫോട്ടോ ആണെന്ന് വെച്ചിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. പിന്നെ അവിടെ കുറേ നല്ല വെറൈറ്റി ടൈപ്പിലുള്ള മീനുകളുണ്ടായിരുന്നു കേട്ടോ. കുറേ മീനുകളുണ്ടായിരുന്നു, പച്ച, മഞ്ഞ, ചുവപ്പ്, നീല കളറിലൊക്കെയുള്ള മീനുകളുണ്ടായിരുന്നു കേട്ടോ. നമ്മള് ഭയങ്കര ശബ്ദമായതുകൊണ്ടാണ് ഞാനിവിടെ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. നല്ല വെറൈറ്റി ടൈപ്പുള്ള മീനുകളുണ്ടായിരുന്നു. ഒരു ഇങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചേക്കായിരുന്നു കേട്ടോ. കുറേ മീനുകളുണ്ടായിരുന്നു, കുഞ്ഞി മീനുകളുണ്ടായിരുന്നു. പിന്നെ ഈ മീനൊക്കെ ഉണ്ടോ, കല്ല് പോലെയല്ലേ മീൻ ഇരിക്കണം, നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ലേ മീനാണെന്ന്. പിന്നെ ഇപ്പോൾ ഈ അക്വേറിയം ചാവക്കാടാണ് ഉള്ളത് മറിയം വേൾഡ്. നല്ല രസമാണ് കാണാൻ. കുറേ മീനുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കാണേണ്ടതാണ്. പിന്നെ ഇതൊരു ലോബ്സ്റ്റർ ആട്ടോ, നല്ല രസത്തിന് കാണാം. 10 കൊമ്പൊക്കെ ഉണ്ടായി. പിന്നെ നമ്മളിനി വേറൊരു സ്ഥലത്തേക്ക് കയറി പോവാണ്. ഇവിടെ വലിയൊരു ഡൈനോസറിൻ്റെ ഒക്കെ ഒരു പടം കാണുന്നുണ്ട് കേട്ടോ. വലിയൊരു ഇത് കാണുന്നുണ്ട്, കുറേ രണ്ട് ഡൈനോസറിൻ്റെ ഇത് കാണുന്നുണ്ട്. അവിടെ വലിയൊരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിയും അമ്മയും അമ്മയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാണ്. പിന്നെ നമ്മൾ റെയിൻ ഫോറസ്റ്റേക്ക് കടക്കുകയാണ് കേട്ടോ. നല്ല രസമാണ്, ഒറിജിനൽ ലീഫ് പോലെയാണെന്നൊക്കെ തോന്നുന്നത്. നല്ല ഒറിജിനാലിറ്റി ആണ്, നല്ല ഗ്രീൻ കളറിൽ അടിയിൽ വെള്ളത്തിൽ നല്ല വലിയ മീനുകളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ, നമുക്ക് ഒരു റിയാലിറ്റി തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ. ശരിക്കത്തെ മരമാണ്, ഇലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നി. ഇനി നമ്മൾ ഒരു ഞാനൊരു വലിയൊരു മീനെ കണ്ടുട്ടോ. അവിടെ കുറേ മരങ്ങളുണ്ട്, 3-4 മരങ്ങളൊക്കെ ഉണ്ട് അവിടെ. നല്ല രസമാണ് കാണാൻ. പിന്നെ അതിൻ്റെ അടിയിൽ കുറേ മീനുകളുണ്ട്, നല്ല വലിയൊരു മീൻ, അരാപ്പയമൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വലിയ മീനുണ്ട്, നല്ല അടിപൊളി മീനുകളാട്ടോ. എന്നേക്കാൻ വലിയ മീനുകൾ അതിൽ കിടക്കുന്നത്. എനിക്ക് നല്ല നമ്മളേക്കാൾ വലിയ സൈസിലും നല്ല വലിയൊരു കുളത്തിൽ കുറേ മീനുകൾ ഇട്ടുണ്ട് കണ്ടോ. വലിയ 2 മീനുകൾ കിടക്കുന്നുണ്ട്, അരാപ്പയമീനുകൾ 2 എണ്ണം കിടക്കുന്നുണ്ട്. പിന്നെ വേറെ കുറേ മീനുകൾ കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ മാനിൻ്റെ ഒക്കെ പ്രതിമ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിനി വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. ഇങ്ങനെ ഈ ഫൈറ്ററൊക്കെയല്ലേ, ഫൈറ്ററിനെ ഒരു ഇങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കുറേ ഫൈറ്ററിനെ വേർതിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസം കാണാൻ. റെയിൻബോ കളേഴ്സിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്, ഓരോന്നോരോന്നായിട്ടാണ് ഇട്ടുന്നത്. നല്ല രസം കാണാൻ. വെള്ളയുണ്ട്, ചുവപ്പുണ്ട്, നീലയുണ്ട്, പച്ചയുണ്ട്, കുറേ കളറുണ്ട് കേട്ടോ. അതിൽ കിടക്കുന്നത് ഏത്, അതിൽ കിടക്കുന്ന കളർ മനസ്സിലാവണില്ല. ഇതിലൊരു വെള്ളയുണ്ട്, നല്ല രസം അത് കാണാൻ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ കുറേ കളറിൽ ഈ ഫൈറ്ററുകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ സ്റ്റാർ ഫിഷിനെ കാണാൻ പോകാം കേട്ടോ. നമ്മൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഫസ്റ്റ് നോക്കിയപ്പോൾ ഒരു ഇങ്ങനെ നമ്മൾ പാത്രം കഴിക്കണ ബ്രഷില്ലേ, അതുപോലത്തെ ഒരു മീൻ ഒരു സൈഡിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഇതേ കണ്ട, ഒരു കുഴിയിൽ ഒരു സൈഡിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നു, അങ്ങനെ 2 മീനുണ്ട്. നല്ല രസമാണ് കാണാൻ. സ്റ്റാർ ഫിഷ് അനങ്ങാണ്ടി കിടക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഇനി പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ ഇങ്ങനെ നല്ല വലിയൊരു മീനായിരുന്നു കേട്ടോ, വലിയ മീനുകൾ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു വലിയൊരു അരാപ്പിയമി കിടക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ വരും അത്, അതിൻ്റെ തല മാത്രം ഇപ്പോൾ കാണാനുണ്ടായുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ദൈ വന്നു, നല്ല രസം. അതിന് കാണുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും. പിന്നെ കുഴപ്പമുണ്ടാവില്ല. പിന്നെ കുറേ മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നല്ല രസം ആയിട്ട് എന്നെ കാണാൻ നല്ല രസം. ഇങ്ങനെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിക്കായിരുന്നു. പിന്നെ ഫുള്ളിങ്ങനെ മീനുകളായിരുന്നു. ഒരു വെള്ളമീൻ പോകുന്നുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ, ഒരു അരാപ്പിയമീൻ. അത് ഭയങ്കര വലിയ സൈസായിരുന്നു. പിന്നെ ഞങ്ങൾ വേറൊരു അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഇതിൽ ഗ്ലാസിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. കുറേ കൊമ്പുകളായിട്ട് ഒരു സാധനം. നല്ല രസം, അതിന് കാണുമ്പോൾ നമുക്ക് ചിരി വരും. നല്ല രസം ഇതൊക്കെ കാണാം. പിന്നെ നമ്മുടെ ലോബ്സ്റ്റർ ഉണ്ടായിരുന്നു അതിലിങ്ങനെ കൊമ്പ്, നല്ല വലിയൊരു കൊമ്പായിട്ടുള്ള ലോബ്സ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നു, വേറൊരു സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നു. ഇതും ആ മീനിനെ ഇതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഇതേ ഒരു സ്റ്റാർ ഫിഷ് അവിടെ കിടക്കുന്നുണ്ട്. ഇതേ ലോബ്സ്റ്റർ എനിക്ക് കാണുമ്പോൾ കണ്ട നല്ല വലിയ കൊമ്പൊക്കെ ആയിട്ട് ഒരു ഇത് കണ്ടോ, സ്റ്റാർ ഫിഷ് ഇതേ കിടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ മീനുകൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി ടൈപ്പ് ഫിഷാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് സ്റ്റോൺ ഫിഷ്. ഇതെവിടെ മീൻ ഞങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോൾ തപ്പായിരുന്നു കേട്ടോ. കുറേ ഞങ്ങൾ നോക്കി, അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഒരു അരുവത്ത് കിടന്ന് ഉറങ്ങായിരുന്നു നമ്മുടെ സ്റ്റോൺ ഫിഷ് കിടന്ന് ഉറങ്ങായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു ഇതിൽ നിന്ന് പോയപ്പോൾ ഒരു ആമയുടെ മേത്ത് ഒരു വലിയൊരു മീൻ കിടക്കുന്നുണ്ടായിരുന്നു.
ഒരു വെള്ള കളറില് രണ്ടെണ്ണം കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ പുറത്ത് മീൻ നല്ല രസമായിരുന്നു കാണാൻ. അമ്മയുടെ ഒപ്പം നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വേറെ കുറേ ഇങ്ങനെ മീനുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസം ഇങ്ങനെ കാണാം. കുഞ്ഞി കുഞ്ഞി മീനുകളുണ്ടായിരുന്നു. പല നല്ല ബ്ലൂവും പച്ചയൊക്കെ നല്ല കളറായിരുന്നു. അതിൽ കാണാം കുഞ്ഞുങ്ങൾ കിടക്കണം കാണാൻ നല്ല രസമാണ്. കുറേ ഇങ്ങനെ ടിന്നിലായിട്ട് കുറേ മീനുകളെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കണ്ടോ നല്ല രസമാണ് കാണാൻ. ഞങ്ങളിത് ഫസ്റ്റ് കണ്ടപ്പോൾ മറ്റേ പൂമീനില്ലേ എന്താ കിളിമീനില്ല അതാന്ന് വിചാരിച്ചു. പിന്നെ മനസ്സിലായതല്ലാന്ന് കിളിമീനാന്ന് വിചാരിച്ചു. കണ്ട അതിൽ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. വലിയൊരു ഒരു ചില്ലുകൂട്ടിൻ്റെ ഉള്ളിലായിരുന്നു. പിന്നെ ഞങ്ങൾ വേറൊരു ഇതിന് പോയി. ഇതിനെ കണ്ടിട്ട് ഞങ്ങൾക്കാണെങ്കിൽ ചിരിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അതിൽ ഈ ഫിഷിൻ്റെ പേരറിയില്ല കേട്ടോ. ഇത് നമ്മുടെ ഈ ഡ്രാഗനും ഡൈനോസോറും ഒക്കെ ഉണ്ടായതിനെ മുമ്പുള്ള ജീവിയായിരുന്നു കേട്ടോ. നല്ല രസമായിട്ടാണ് കാണാൻ. അത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഒരു പാമ്പ് പോലത്തെ ഒരു സാധനമുണ്ട്. ഫസ്റ്റ് കണ്ടപ്പോൾ ഞാനും ഉണ്ണികളൊക്കെ പേടിച്ചു പോയിട്ടോ. ഫസ്റ്റ് കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു പോയി. ഞങ്ങൾ ഫസ്റ്റ് മറ്റേ ഒക്ടോബേഴ്സാണ് വിചാരിച്ചത്. അതിൻ്റെ വാലൊക്കെ കിടക്കണം കണ്ടിട്ട് അതിൽ കണ്ട നല്ല ഭംഗിയാണ്. അത് അതൊക്കെ തല മാത്രം അത് പുറത്തേക്ക് ഇട്ടിട്ട് കിടന്നതാണ് കേട്ടോ. പിന്നെ ഒരു വലിയൊരു ഷാർക്ക് ഉണ്ട് അതിനുള്ളിൽ. രണ്ടെണ്ണം ഷാർക്കുണ്ട്. പിന്നെ നീല മീനുണ്ട്. കുറേ നല്ല കുറേ വെറൈറ്റി വെറൈറ്റി ടൈപ്പ് മീനുകളായിരുന്നു കേട്ടോ കാണാൻ. നല്ല രസമായിരുന്നു. ഇങ്ങനെ നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ലായിരുന്നില്ല കേട്ടോ. ഇത് പ്രതിമയാട്ടോ. നിങ്ങൾ വേറൊന്നും ചോദിക്കില്ല. അത് പ്രതിമയാണ്. പിന്നെ ഇതിവിടെ വേറെ ഏതോ ഒരു മീൻ കിടക്കുന്നുണ്ട്. നല്ല രസമുണ്ടല്ലോ കാണാൻ. അനങ്ങാണ്ട് കിടക്കാനൊക്കെ നല്ല രസമുള്ളത്. ഇത് മുഷിയാണ്. മുഷിയാണെന്ന് തോന്നുന്നു. മുഷിയാണത്. പിന്നെ വേറെ മീനൊക്കെ കണ്ട് കുഞ്ഞു കുഞ്ഞു മീനുകളാണ്. പല പല കളറിൽ ഇങ്ങനെ ഫ്ലൂറസെൻ്റ് കളറിലുള്ള മീനുകളുണ്ട് കേട്ടോ. നല്ല രസം അത് കാണാനായിട്ടാണ്. പിന്നെ നമ്മളിങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് നടന്ന് പോവുകയാണ്. ഇതേ ഇവിടെ വേറെ മീനുകളൊക്കെ കിടക്കണ കണ്ടു. കുറേ ഉണ്ട്. നമുക്ക് അത് എന്തൊക്കെ പേരുകളൊന്നും അറിയില്ല കേട്ടോ. എൻ്റെ ചേച്ചി അടുക്കിടയ്ക്ക് ക്യാമറയ്ക്ക് വന്ന് താലിട്ടിട്ട് പോകുന്നുണ്ട്. കുറേ മീനുകൾ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. കണ്ട നല്ല രസമുണ്ടല്ലോ അവിടെ തന്നെ കാണാം. ഇത് ഏഞ്ചൽ ഫിഷാട്ടോ. ഇതിനെ എനിക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അവിടെ ഒരു മീനുണ്ട്. പിന്നെ ഇവിടെ കൊണ്ടുവന്ന നിറച്ച് മീനുകളാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൂട്ടം റാലി പോലെ പോകുമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഒരു മീൻ കണ്ടാൽ കിടക്കുന്ന കണ്ട മഞ്ഞ മീൻ നല്ല രസമുണ്ടല്ലോ കാണാൻ. നല്ല ഇങ്ങനെ നല്ല ഭംഗിയുള്ള മീൻ. കുറേ മീനുകളുണ്ട്. നമുക്ക് അതിൻ്റെ പേരുകളൊന്നും അറിയില്ല. എൻ്റെ പേര് പിടിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഡയറി തന്നെ വേണം. നല്ല ഭംഗിയാട്ടോ. ഇത് ഏഞ്ചൽ ഫിഷാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. നല്ല ക്യൂട്ടല്ലേ ഇത് കാണാൻ. അല്ല നല്ല രസമുണ്ടല്ലേ. ഒരു ഈ മീൻ്റെ ചുണ്ട് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ. ഇത് ഒരു ജെല്ലി ഫിഷോ അങ്ങനെ എന്ത് ഇതിൻ്റെ പേരെനിക്ക് അറിയില്ല കേട്ടോ. ഇതിനെ ഞങ്ങൾ ഫീഡ് ചെയ്തു. ഇതിന് ഞങ്ങൾ കൈൻ്റെ ഈ അറ്റത്ത് മീൻ വെച്ചിട്ട് ഇതേ ഞങ്ങൾ ഫീഡ് ചെയ്യുന്നത്. നല്ല രസം. നമ്മുടെ കൈമ ഭയങ്കര ജെല്ലി പോലെ നമുക്ക് ഇങ്ങനെ ബുളുബുളു പോലെയാവും. നമ്മുടെ കൈമ എന്ന് വന്നിട്ട് എടുത്തുകൊണ്ട് പോവും. നമ്മൾ കുറച്ച് നേരം വെക്കണം കൈ എടുത്തുകൊണ്ട് പോകും. എൻ്റെ ചേച്ചി അപ്പുറത്ത് വന്ന് നിന്ന് ചേച്ചിയുടെ അടുത്തേക്ക് ആരും വന്നില്ലേ പാവം. എന്നിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് ഒരാൾ വന്നു. അപ്പേക്ക് ചേച്ചി കൈ എടുത്തു. ചേച്ചി വീണ്ടും വെച്ച് കൊടുത്തു. ചേച്ചിയുടെ കൈമയ്ക്ക് കയറി ഞങ്ങൾ രണ്ടുപേരും ഫീഡ് ചെയ്തു. മീൻ ഫീഡ് ചെയ്തു. നല്ല രസമായിരുന്നു കേട്ടോ. കൈമ ഭയങ്കര ബിളിബിളായിരുന്നു. ചേച്ചി ഉള്ളിടൊക്കെ ചെയ്യായിരുന്നു കേട്ടോ അവിടെ നിന്നിട്ട്. എന്നിട്ട് ഞങ്ങൾ മീനിന് ഇതൊക്കെ കൊടുത്തു. പിന്നെ വേറെ മീനുകൾ കണ്ടു. കുറേ മീനുകളുണ്ട്. ഇഷ്ടംപോലെ മീനുകളുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിയില്ല. ഇഷ്ടംപോലെ മീനുകളുണ്ട്. ഇവിടെ ഇങ്ങനെ നമ്മുടെ മറ്റേ സ്കെൽട്ടണില്ലേ അതിൻ്റെ ഒക്കെ ഇതുണ്ട്. പിന്നെ ഇവിടെ കുറേ ആദിവാസികളുണ്ട്. ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്താ അതിൻ്റെ മുകളിൽ കയറിക്കണേന്ന്. ചേച്ചിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നീ എന്താ അതിൻ്റെ മുകളിൽ കയറിക്കണേന്ന്. പിന്നെ ഞങ്ങൾ വേറെ ആ മറ്റേ റെയിൻ ഫോറസ്റ്റ് ഇല്ല അതിൻ്റെ പോലെ ഇങ്ങനെ ഇലകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇരിക്കും. ഒരു മരം മരത്തുമ്പോൾ അങ്ങനെ ഇലകളൊക്കെ ആയിട്ടും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ഇങ്ങനെ ഫസ്റ്റ് ഒരു മീനാണ് ചോദിച്ചു. അത് മീനല്ല ഇത് പ്രതിമയാണ്. മീനിൻ്റെ വായിലൊരു മീൻ വന്നിട്ട് തിന്നാൻ വേണ്ടി. കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് തന്നെ കാണുകയില്ല. ഒരു മീനാണോ അത് ഡൈനോസറാണോ എന്തുട്ടുണ്ട് സാധനം വെള്ളത്തിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുന്നുണ്ട് മീനെ തിന്നാൻ വേണ്ടി. പിന്നെ ഇതൊരു വലിയ മീനാട്ടോ. നല്ല രസമുണ്ട്. കുറേ ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടായിരുന്നു. നല്ല വലിയ മീനാണ്. ഇതിൻ്റെ പേരെന്തിട്ടാണ് എനിക്ക് അറിയില്ല. പിന്നെ ഒരു മുതല കിടക്കുന്നുണ്ട്. മുതലല്ലേ അത് ഹിപ്പോപൊട്ടാമസ് അല്ലേ. ഹിപ്പോപൊട്ടാമസ് കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ മീനുകൾ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ വലിയൊരു മീൻ. ഇത് പിന്നെ നമ്മൾ മറ്റേ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോയില്ലേ ആ സ്ഥലത്തിൻ്റെ ഉള്ളിലെത്തിയിട്ട് ഞങ്ങൾ നടന്ന് നടന്ന് ലാസ്റ്റ് നമ്മൾ അവിടെ എത്തി. അപ്പോൾ കുറേ മീനുകളുണ്ടായിരുന്നു. ഈ അരാപ്പേമ ഉണ്ടായിരുന്നു. ഇതാ പോണത് അരാപ്പേമയാണ്. അതിങ്ങനെ നമ്മുടെ
അടുത്ത് കൂടെ പോകുമ്പോൾ നമുക്ക് പേടിയാവും. അങ്ങനെ അടുത്ത് കൂടെ പോകുമ്പോൾ നല്ല രസമായിരുന്നു. വെള്ളത്തിന് വലിയ ക്ലിയർ ഉണ്ടായിരുന്നില്ല, അടുത്ത് വരുമ്പോൾ നല്ല രസമായിട്ട് കാണായിരുന്നു കേട്ടാ. അല്ലാണ്ട് അകലുള്ളതൊന്നും കാണാണ്ടായിരുന്നില്ല, വെള്ളത്തിന് വില ക്ലിയർ ഉണ്ടായിരുന്നില്ല. മുകളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ശരിക്കും ആ മീനിൻ്റെ ഫുൾ ബോഡി നമുക്ക് അതിൻ്റെ കാണായിരുന്നു. അങ്ങനെയായിരുന്നു കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു. ഒരു വലിയൊരു മീൻ പോകുന്നുണ്ടായിരുന്നു, കുറേ മീനുകളങ്ങനെ പോവായിരുന്നു കേട്ടോ. ഈ അടുത്ത് നിൽക്കായിരുന്നു കുറേ മീനുകൾ. നമുക്കത് അവിടുന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ, മീനുകൾ നിൽക്കണ കണ്ടിട്ട്. ലോകത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ പിന്നെ വേറൊരു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വലിയൊരു ടാങ്കിൻ്റെ ഉള്ളിൽ കുറേ ഇങ്ങനെ കോഴിക്കാർപ്പുകൾ കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി കയ്യിൽ രണ്ട് മൂന്ന് തീറ്റ വെച്ച് തന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൈ വെച്ച് കഴിഞ്ഞിട്ട് വന്ന് തിന്നിട്ട് നല്ല രസം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഞാനും ചേച്ചിയും എല്ലാവരും അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചെയ്യുന്നത് ഇപ്പോൾ കിച്ചപ്പനാട്ടോ, നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തില്ലേ, അവനാട്ടോ ഇത്. പിന്നെ ഞാൻ ചെയ്തു ഇത്, ഞാൻ വന്നിട്ട് ചെയ്തു. നമ്മുടെ കൈമ ആകെ വിളിവിളായിരുന്നു കേട്ടോ, നമുക്കിങ്ങനെ ഭയങ്കര ഇതായി തോന്നും. നല്ല രസമായിരുന്നു പിന്നെ കൊടുക്കാൻ. ഒരാൾക്ക് തന്നെ ഒക്കെ കിട്ടുന്നത്, അറ്റത്തൊന്നും കിട്ടേണ്ടി ഞങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒരാൾ അവിടുന്ന് പിണങ്ങി പോയി, ഒരാൾ മാത്രം തന്നേക്ക് നീങ്ങി പോവായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി പാർക്കിൽ കയറി. ഞാനും ഈവും കുറേ പേരുണ്ടായിരുന്നു, ക്രിസ്റ്റഫറും കുറേ പേരും കൂടി ഇരുന്ന് പാർക്കിൽ കളിച്ച്. ഞങ്ങൾ അവിടെ നിന്ന് ഒഴുകി പോരാനുള്ള ശ്രമത്തിലായിരുന്നു കേട്ടോ. ഞാൻ പോന്നു, ഈവ് പോകുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്നിട്ട് ആ പാർക്കിൽ കുറേ നേരം കളിച്ചു. ഈവ് അങ്ങനെ പോന്നു, ഈവ് അങ്ങനെ പതുക്കെ പതുക്കെ, അവൾക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ, അതിൻ്റെ ഉള്ളിൽ കളിക്കാൻ പേടിയായിരുന്നു. അവിടുന്ന് അങ്ങനെ പോന്നു. ഞാൻ റോക്കറ്റ് വരുന്ന പോലെ അവിടുന്ന് വരുന്നുണ്ടായി. നല്ല രസമായിരുന്നു അവിടെ കളിക്കാൻ വേണ്ടി, നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ഹൃദയം സിനിമ കാണാൻ വേണ്ടി ലുലു മാൾ, ലുലു എന്നുള്ള ശോഭ സിറ്റിക്ക് പോയി. എന്നിട്ട് ഞങ്ങൾ ശോഭ സിറ്റി ഇപ്പം നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി ഹൃദയം സിനിമ സ്റ്റാർട്ട് ചെയ്തു. സൂപ്പർ സിനിമ ആയിരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ മറൈൻ ഡ്രൈവിൽ പോയി, പിന്നെ ഷാട്ടിയിൽ പോയി, പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കടലിലേക്ക് പോയി സിനിമ കാണാൻ പോയി. ഞങ്ങൾ ഹൃദയം സിനിമ കാണാൻ ശോഭ സെറ്റിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവർ ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ടില്ല, ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഫിനിഷായി. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ, ഇത്ര ഉള്ളൂ. ഞങ്ങൾ കുറേ സ്ഥലത്തേക്ക് പോയി, അടിച്ചു പൊളിച്ചു. അപ്പം ഇനി ലാസ്റ്റത്തെ സപ്പറാണ് ഇതിലെ. അപ്പോൾ ടൂറിൻ്റെ ലാസ്റ്റത്തെ സമയമാണ്. ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ പല വഴിക്ക് തിരിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.